നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം മാരക മയക്കുമരുന്നുകളുമായി കുപ്രസിദ്ധ ഗുണ്ട തളിക്കുളത്ത് നിന്ന് പോലീസിന്റെ പിടിയിലായി മാള സ്വദേശി മുപ്പത്തിനാലു വയസ്സുള്ള വിശാലാണ് അറസ്റ്റിലായത് ഇരുപത്തി അഞ്ച് ഗ്രാം എം ടി എം എ മൂന്നര കിലോഗ്രാം കഞ്ചാവ് മൂന്ന് ഗ്രാം ഹാഷിഷോയ് എന്നിവ ഇയാളിൽ നിന്ന് കണ്ടെത്തി മൊത്തവിതരണക്കാർക്ക് കൈമാറുന്നതിനായി കൊണ്ടുവന്നതായിരുന്നു ലഹരി വസ്തുക്കൾ ഇതിനായി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് നിരവധി ലഹരിക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇയാളെ നാളുകളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു വാഠനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏഴ് കിലോ ഹാഷ് ഷോയിൽ പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയാണ് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ മാള പോലീസ് സ്റ്റേഷനിലെ സ്ഥിരം റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ് തൃശൂർ ജില്ലാ ഓഫ് ടീം വാഠനപ്പിള്ളി പോലീസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ വലയിലാക്കിയത് റോഡിൽ വീണു വീണുകിടക്കുന്ന തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ബസ് ഡ്രൈവർ നിജിന്റെ മൃതദേഹം കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ചു നിരവധി പേരാണ് സുഹൃത്തിനെ അവസാനമായി ഒരു നോക്കുകാണാനെത്തിയത് തൃശൂർ കാഞ്ഞാണി റൂട്ടിലൂടുന്ന ബസ്സിന്റെ ഡ്രൈവറായിരുന്നു മരിച്ച അരിമ്പൂർ കൈപ്പിളി വലിയ പുരക്കൽ നന്ദന്റെ മകൻ നിജിൻ ബസ് തൊഴിലാളികളും നാട്ടുകാരുമടക്കം അനവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ജൂലൈ എട്ടിനാണ് അരിമ്പൂർ എറവിൽ റോഡിനു കുറുകെ തെങ്ങ് വീണത് പുലർച്ചെ ഇത് ശ്രദ്ധയിൽപ്പെടാതെ അതുവഴി ബൈക്കിൽ വന്ന നിജിൻ അപകടത്തിൽപ്പെടുകയായിരുന്നു തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു തലക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി തലിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ സഫീർ ലോക ജനസംഖ്യാ ദിന സന്ദേശം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ എ ഐ മുഹമ്മദ് മുജീബ് പബ്ലിക് ഹെൽത്ത് നഴ്സ് റീന ക്ലാരൻ എന്നിവർ വിഷയാവതരണം നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് സബീന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സീനത് ഭീവി വനജ രേവതി സുനിത എന്നിവർ പ്രസംഗിച്ചു പല രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് കഴിഞ്ഞ കോവിഡ് കാലം എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലകപ്പെട്ട ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ ഒരു കാലഘട്ടം കോവിഡ് കാലമായിരുന്നത് എല്ലാവർക്കും അത് തമാശ രീതിയിൽ മാത്രം പറയുന്നതല്ല അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ഇതോടൊപ്പം തന്നെ പറയാണ് നമ്മുടെ രാജ്യത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് എയ്റ്റ് ടു എയ്റ്റ് പോയിന്റ് ടു ബില്ല്യൺ ഒരു ബില്യൺ എന്ന് പറയുന്നത് നൂറ് കോടിയാണ് അതായത് എണ്ണൂറ് കോടിയിലധികം ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നില് നടന്നിട്ടുള്ള ഒരു സെൻസസ് ആണ് സെൻസസ് എല്ലാവർക്കും അറിയാലോ ജനങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുന്ന ഒരു രീതിയെ പറയുന്നതാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത് തളിക്കുളത്തെ റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് തലിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷനായി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുമന ജോഷി ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ അബ്ദുൾ ഖാദർ കോൺഗ്രസ് നേതാക്കളായ വിനോദൻ നെല്ലിപ്പറമ്പിൽ എ സി പ്രസിഡന്റ് ഷീജ രാമചന്ദ്രൻ ഹിറോഷ് ത്രിവേണി ഗിരി ഗഫൂർ തളിക്കുളം എന്നിവർ സംസാരിച്ചു തളിക്കുളം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളുടെയും ഇരുവശവും യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊളിക്കുകയും പൈപ്പിടൽ പ്രവർത്തി ചെയ്യുകയും ചെയ്തതിനാലാണ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായത് ജലജീവൻ മിഷനും വാട്ടർ അതോറിറ്റിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പുവെച്ച ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം മുമ്പ് അമ്പതോളം റോഡുകൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിനായി ആറു കോടി നാൽപ്പത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ജലജീവൻ മിഷൻ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഇവയൊന്നും റീസ്റ്റോറേഷൻ പ്രവർത്തികളുടെ ടെൻഡർ നടപടികളോ മറ്റു പൂർത്തീകരിക്കാത്തതിനാൽ റോഡുകളിൽ എല്ലാം വലിയ കുഴികൾ രൂപപ്പെടുകയും മഴവെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയും ഉണ്ടായതെന്ന് സമരക്കാർ പറയുന്നു തൃശൂർ വാഠാനപ്പള്ളി സംസ്ഥാന പാതയിൽ അപകടകരമായ രീതിയിലുള്ള വലിയ കുഴിയിൽ കോൺഗ്രസ് മണലൂർ കമ്മിറ്റി പ്രതീകാത്മകമായി ഇറക്കി പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ഡി സി സി സെക്രട്ടറി വി ജി അശോകൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ കെ കെ പ്രകാശൻ സോമൻ വടശ്ശേരി ജോസഫ് പള്ളിക്കുന്നത്ത് ഷാലി വർഗീസ് എ യു പോൾ എന്നിവർ സംസാരിച്ചു രാത്രിയിൽ നിരവധി പേരാണ് ഈ കുഴിയിൽ വീണ് പെടുന്നത് ഇതോടുകൂടി ഉച്ച വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം